ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു ടൊമാറ്റോ പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വെള്ളരിക്ക വെച്ചും പല പച്ചക്കറികൾ വെച്ചും പച്ചടി ഉണ്ടാക്കാറുണ്ടെന്ന് ഞാൻ ടൊമാറ്റോ പച്ചടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ആദ്യമായിട്ട് ഞങ്ങൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറന്നു പോയത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. പച്ചടി ഉണ്ടാക്കാനായിട്ട് നല്ല പഴുത്ത രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത തക്കാളി തന്നെ ഇതിനു വേണ്ടി എടുക്കുക, കാരണം നല്ല പുളിയുള്ള തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് പുളി കുറഞ്ഞ തൈര് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ തൈരിനും നല്ല പുളിയാവുമ്പോൾ ഒരുപാട് പുളി അധികമാവും, അതുകൊണ്ട് ഞാൻ തക്കാളിക്ക് നല്ല പുളിയുണ്ട്, അതുകൊണ്ട് ഞാൻ തൈരിന് പുളി കുറച്ച് പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി വേണ്ടതിനനുസരിച്ച് തക്കാളിയുടെ എണ്ണമൊക്കെ കൂട്ടി എടുക്കുക കേട്ടോ. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സ്ക്വയറായിട്ട് നമുക്കിത് അരിഞ്ഞെടുക്കാം. ചിലർ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ കുക്ക് ചെയ്യാതെ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഞാൻ കുക്ക് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഇനി അതിലേക്ക് അരപ്പിനായിട്ട് ഞാൻ അരമുറി തേങ്ങ ഞാനിതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം എരിവുള്ള പച്ചമുളക് രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട്, കുറച്ച് ജീരകം, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് നമുക്ക് ഒന്ന് അരച്ചെടുക്കണം. അരയ്ക്കാനായിട്ട് ഞാൻ തൈര് ഒഴിച്ച് തന്നെയാണ് അരച്ചെടുക്കുന്നത്, വെള്ളം ചേർക്കുന്നില്ല. അത്യാവശ്യം തൈര് ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്, അതായത് നല്ല പേസ്റ്റ് ആയിട്ടില്ല. ഈ ഒരു രീതിക്ക് അരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് കടുക് ചേർത്തിട്ട് ഒന്ന് അരയ്ക്കുകയാണ്. അതായത് ആദ്യമേ കടുക് ചേർത്താൽ മൊത്തം അരഞ്ഞ് പോവും, ഒന്ന് ചതച്ചെടുക്കുക. അപ്പോൾ അതവിടെ മാറ്റി വെച്ചു. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി ഇട്ട് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒന്നോ രണ്ടോ വറ്റൽമുളകും കൂടി മുറിച്ചിട്ടിട്ട് കൊടുക്കാം. അത്യാവശ്യം കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഇളക്കാം. അത് ചൂടായി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഞങ്ങൾ പേസ്റ്റ് പോലെ വെന്ത് പോകേണ്ട ആവശ്യമില്ല. തക്കാളി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് ആയി വരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഉടഞ്ഞു പോവാതെ നോക്കുക തക്കാളി, ഇങ്ങനെ അതിൻ്റെ പീസസ് ഇങ്ങനെ കിടക്കണം പച്ചടിയിൽ. ഇങ്ങനെ തുറന്ന് നോക്കിയിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ നമുക്കിനി അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയും പച്ചമുളകും ജീരകവും കടുകും എല്ലാം കൂടി ചേർത്തിട്ടുള്ളതാണ്. ഇനി ഒരുപാട് ലൂസാക്കി പോകാൻ പാടില്ല ഈ കറി. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് വെള്ളം മാത്രം ആ മിക്സിയുടെ ജാറിൽ ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഉപ്പ് ചേർക്കാത്തതുകൊണ്ട് ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. സദ്യക്കൊക്കെ നമുക്ക് വെറൈറ്റിക്ക് ഈ ഒരു ടൊമാറ്റോ പച്ചടി വിളമ്പാവുന്നതാണ്. അപ്പോൾ ഇനി ഞാനിതിലേക്ക് നേരത്തെ ഞാൻ കുറച്ച് തൈര് മാത്രം എടുത്തു വെച്ചാൽ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഈ ഒരു സ്റ്റേജിൽ ഒന്നുകിൽ തീ കുറച്ച് വെച്ചിട്ടാക്കാം, അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് ആ ബാക്കിയുള്ള തൈരും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഈ ടൊമാറ്റോ പച്ചടി ചോറിന് നല്ലൊരു സൈഡ് ഡിഷാണ്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു ടൊമാറ്റോ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ആദ്യം കറിവേപ്പില ഇട്ടാണ് ഒന്ന് ടോപ്പിംഗ് ആയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഇനി ഒരു നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.